ഇന്ത്യൻ നിരത്തിൽ ദിനവും പുതിയ പുതിയ വാഹനങ്ങളാണ് ഇറങ്ങാറ്. ഈ വാഹനങ്ങൾ ഓരോന്ന് ഇറങ്ങുമ്പോഴും പലരും വാഹനം വാങ്ങാൻ എത്തുമ്പോൾ അതിൻ്റെ ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ ലോഗോയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഒരിക്കലും ഈ വാഹനത്തിന് പിന്നീട് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് എങ്ങനെയായിരിക്കും, വാഹനത്തിൻ്റെ പ്രകടനക്ഷമത എങ്ങനെയായിരിക്കും എന്നൊന്നും മനസ്സിലാക്കാതെയാണ് പലരും ഈ വാഹനത്തെ വാങ്ങുന്നത്. ഇത്തരത്തിൽ വളരെ വിശദമായി വാഹനത്തിൻ്റെ ടെസ്റ്റ് റൂമായി എത്തുന്ന ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നും യുവാക്കൾക്ക് വേണ്ട വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഇരുചക്ര വാഹന നിർമ്മാതാക്കളാണ് യമഹ. ലോകത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പവർഫുൾ ബൈക്കുകൾ നിർമ്മിക്കുന്ന ഇവർ ഇന്ത്യൻ നിരത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇരുചക്ര വാഹന പ്രേമികൾക്കായി ഒരു ഗിയർലെസ് വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ് റേ. പ്രധാനമായും ഒരു സ്ത്രീകളെ ആകർഷിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇറക്കുന്ന ഈ ഒരു വാഹനത്തെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുകയാണ് ഇനിയും. ബൈക്ക് വിപണിയിലെ അധികായന്മാരായ യമഹ സ്കൂട്ടർ വിപണിയിലേക്ക് ശ്രദ്ധ ചെലുത്തി തുടങ്ങി. അതിന്റെ ആദ്യ തെളിവാണ് റേ എന്ന ഗിയർലെസ് വാഹനം. പുരുഷന്മാർക്ക് വേണ്ടി മാത്രം 1000 cc മുതൽ 2000 cc വരെയുള്ള വാഹനങ്ങളെ ഇറക്കിയവർ സ്ത്രീകളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള രീതിയിലേക്ക് വാഹനങ്ങളെ മാറ്റി തുടങ്ങി. മറ്റ് ജപ്പാൻ വാഹന നിർമ്മാതാക്കളായ ഹോണ്ടയും സുസുക്കിയും എല്ലാം നേരത്തെ തന്നെ ഈ വിഭാഗത്തിൽ വാഹനങ്ങളെ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ അല്പം വൈകിയെങ്കിലും ഇവരെ നേരിടാൻ തന്നെ ഉറച്ചാണ് റേ എന്ന മോഡലിനെ അവതരിപ്പിക്കുന്നതും. നമുക്കിതിൻ്റെ ഒരു ഡിസൈനിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ വളരെയധികം ഇഷ്ടം തോന്നുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. കാരണം ഇന്ന് ഇറങ്ങിയിരിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാർന്ന രീതിയിലേക്കൊക്കെ പല ഘടകങ്ങളും മാറ്റി ഇറക്കിയിരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എങ്കിലും നമുക്ക് ഓരോ ഘടകങ്ങളായിട്ട് നോക്കിയാൽ ഈ ഹെഡ് ലാമ്പിൻ്റെ സ്ഥാനം സാധാരണഗതിയിൽ ഈ ഒരു മീറ്ററിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തായിരുന്നു, ഹാൻഡിലിനോട് ചേർന്നായിരുന്നെങ്കിൽ ഇത് ശരിക്കും ഇതിൻ്റെ ഈ ഫ്രണ്ട് പോർഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയും ചെയ്യുന്നത് ഒരൊറ്റ പീസായിട്ട് തന്നെയാണ് ആ ബോഡി ഫുള്ളായിട്ട് മാറിയിരിക്കുന്നത്. കുറച്ചുകൂടി പവർ തോന്നുന്ന രീതിയിൽ പല ഡിസൈനുകളാണ് ബോഡിയിൽ തീർത്തിരിക്കുന്നത്. ഫ്രണ്ടിനാണെങ്കിലും ശരി, ആ ഒരു ബലം തോന്നുന്ന രീതിയിലേക്ക്, എന്നാൽ ഒരു പ്രത്യേക ഷേപ്പിലേക്ക് ഈ വാഹനത്തിൻ്റെ ഒരു ഡിസൈനെ മാറ്റിയിരിക്കുന്നു. പിന്നെ മറ്റൊരു ഘടകമായി നോക്കിയാൽ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടേതായ നിരത്തുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ മോശമായ നിരത്തിലൂടെ പോകുമ്പോഴും ഫ്രണ്ടിനധികം ആഘാതമില്ലാതെ, അല്ലെങ്കിൽ നമുക്കത് കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയുകയും ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ഒരു മീറ്ററിലേക്ക് നോക്കിയാൽ ശരിക്കും ഒരു ഒറ്റ മീറ്ററാണ്, അതൊരു സ്പീഡോ മീറ്ററും അതിനുള്ളിൽ ആ ഒരു ട്രിപ്പ് എന്താ പറയുക കിലോമീറ്റർ രേഖപ്പെടുത്തുന്നതും അതിന് താഴ്ഭാഗത്തായിട്ട് ഫ്യൂവൽ ഗേജ്, ഇതിനൊക്കെ ഒരു ഫാൻസി ഒരു കളറാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടിറക്കുന്ന ഒരു വാഹനം എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയുള്ള ഒരു കളറിലുമാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആ ഒരു ലെഗ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് നൽകിയിരിക്കുന്നു. ഒരു ബാഗൊക്കെ തൂക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഹുക്ക് ഇതിൻ്റെ ഈ അടിഭാഗത്തായി കൊടുത്തിരിക്കുന്നു. അതിൻ്റെ രണ്ട് സൈഡിലും ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ അതും ഘടിപ്പിച്ചിരിക്കുകയാണ്. അതൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ മൊബൈലോ അല്ലെങ്കിൽ അത്യാവശ്യം ചില കാര്യങ്ങൾ നമുക്ക് അവിടെ സൂക്ഷിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് അത് മാറ്റിയിരിക്കുന്നു. സീറ്റാണെങ്കിലും വളരെ വലിപ്പമുള്ളൊരു സീറ്റാണ്. അത്യാവശ്യം വണ്ണമുള്ളവർക്കാണെങ്കിൽ പോലും രണ്ട് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആ ഒരു സിംഗിൾ സീറ്റ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ആ ഒരു സ്റ്റോറേജ് സ്പേസിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റോറേജ് സ്പേസ് ശരിക്കും ആ ഒരു ഹെൽമെറ്റ് വെക്കാൻ കഴിയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഹെൽമെറ്റൊക്കെ വെക്കാൻ കഴിയുന്ന രീതിയിൽ ആ സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഈ സീറ്റിനടിഭാഗത്തായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതും ശ്രദ്ധേയമായ രീതിയിൽ തന്നെയാണ്. ഫ്യൂൽ നമ്മൾ എന്താ ഫില്ല് ചെയ്യുന്നത് സീറ്റ് പൊക്കിയതിന് ശേഷം മാത്രമാണ് ഈ ഫ്യൂൽ ലിഡ് ഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഗ്രാബ് റെയില് കൊടുത്തിരിക്കുന്നത് ഈസി ആയിട്ട് വാഹനത്തെ നമുക്ക് മൂവ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക്. ഒരു 104 kg ഭാരമേ ഉള്ളൂ ഈ വാഹനത്തിന്. അതുകൊണ്ട് തന്നെ അധികം ബുദ്ധിമുട്ടില്ലാതെ സ്റ്റാൻഡിൽ നിന്ന് എടുക്കാനോ അല്ലെങ്കിൽ സ്റ്റാൻഡിൽ വെക്കാനോ ഒന്നും അധികം ബുദ്ധിമുട്ടില്ല. അതുപോലെ ഈസി ആയിട്ട് വാഹനത്തെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് പോകാം. ഇൻ കേസ് ഇത് ഒരു സെൽഫ് സ്റ്റാർട്ടായ വാഹനമാണ്, അത് നമുക്ക് പോയിയെങ്കിൽ അല്ലെങ്കിൽ ബാറ്ററി ഡൗൺ ആവുക ആ രീതിയിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നെങ്കിൽ ഇതിൽ കിക്ക് സ്റ്റാർട്ടും കൊടുത്തിരിക്കുന്നു. അത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് കിക്ക് സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നതും ഈസിയാണ്. കാരണം ചില അവസരങ്ങളിൽ ഈ ഒരു പാനലിൻ്റെ അടിഭാഗത്തായിട്ട് വരുമ്പോൾ കാലൊക്കെ കയറ്റി നമ്മൾ ബുദ്ധിമുട്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെയാണ് പല മോഡലുകളും കണ്ടുവരുന്നത്. എന്നാൽ ഈ വാഹനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഭാഗത്ത് വെച്ചിരിക്കുന്നത് ഈസിയായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. പിന്നെ നമുക്കെല്ലാം അറിയാവുന്ന പോലെയുള്ള സാധാരണ സ്വിച്ചുകളൊക്കെ തന്നെ ഇതിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുകയാണ്. പൊതുവിൽ നോക്കിയാൽ ഒരു ഡിസൈനിൽ അത്യാവശ്യം ശ്രദ്ധേയമായ രീതിയിലാണ്. എന്നാൽ ചെറിയ ചില ഘടകങ്ങൾ മാത്രം നമുക്ക് പരിചിതമാണെങ്കിൽ പോലും
ബാക്കി മൊത്തത്തിൽ നോക്കിയാൽ വളരെ ഈസി ആയിട്ട് എന്നാൽ വളരെ ഒതുക്കമുള്ള ഒരു വാഹനമായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതേ വിഭാഗത്തിലെ മറ്റു വാഹനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ ഒതുക്കമുള്ള ഡിസൈനിലാണ് ഈ വാഹനം എത്തുന്നത്. ഇന്നത്തെ ട്രാഫിക് അവസ്ഥയിൽ സിറ്റിയിലൂടെ അനായാസം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മാണം. 104 കിലോഗ്രാം ഭാരമാണ് ഈ വാഹനത്തിന്. ഡിസൈൻ പരിചിതമെങ്കിലും ഇന്നത്തെ യുവതലമുറയ്ക്ക് വേണ്ട രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഏപ്രണിൽ ഘടിപ്പിച്ചിരിക്കുന്ന വി ഷേപ്പ് ഹെഡ്ലാമ്പാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. കൂടുതൽ ഡിസൈൻ മികവിനു വേണ്ടി ഏപ്രണിൽ തന്നെ ഒരുപാട് ലൈനുകളും ഷേപ്പുകളും മോൾഡ് ചെയ്തിരിക്കുന്നു. ഒതുക്കമുള്ള ഹാൻഡിൽ ബാർ, ബ്രേക്ക് ലിവർ ലോക്ക് ഇല്ലാത്തത് ശ്രദ്ധേയം. ശരാശരി ഉയരമുള്ളവർക്ക് സുഖകരമായി ഇരിക്കാൻ കഴിയുന്ന രീതിയിലാണ് സീറ്റിൻ്റെ ഡിസൈൻ. പിന്നിൽ വലിയ ഗ്രാബ്രയിലാണ്. അതിന് താഴെ ടെയിൽ ലൈറ്റ് സെറ്റ്, അത് ഇൻഡിക്കേറ്റർ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തതുമാണ്. മൊത്തം നീളം 1835 മില്ലിമീറ്റർ ആണ്. വീതി 675 മില്ലിമീറ്ററും. ആയിരത്തി 75 മില്ലിമീറ്റർ ഉയരമുള്ള ഈ വാഹനത്തിന്റെ സീറ്റിന്റെ ഹൈറ്റ് 760 മില്ലിമീറ്റർ ആണ്. നമ്മളുടെ നിരത്തുകൾക്ക് അനുയോജ്യമായ 128 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനത്തിനുണ്ട്. നമ്മളിപ്പോൾ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം 113 cc പെടുന്ന ഒരു വാഹനമാണ്. ശരിക്കും ഇത്രയും ഒരു വാഹനം, ഈ ഒരു വലുപ്പവും അല്ലെങ്കിൽ ഇതിൻ്റെ വളരെ വെയ്റ്റ്ലെസ് ആയ ഒരു വാഹനം അത്യാവശ്യം നല്ല പവറിൽ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അനായാസമായി ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും ശരി, ഒരു ഒതുക്കമുള്ള ഒരു ഹാൻഡിലൊക്കെ ആയതുകൊണ്ടും നമുക്ക് ഒരു ആയാസമൊന്നും ഉണ്ടാകുന്നില്ല വളരെയധികം ഓടിക്കുന്ന സമയത്ത്. പിന്നെ സിറ്റിയിലൂടെ ആണെങ്കിലും ശരി, വളരെയധികം ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെ വേണേൽ നമ്മളുടെ ഇഷ്ടാനുസരണം കൊണ്ടുപോകാനും സാധിക്കുന്നു. ഒരു കയറ്റമൊക്കെ കയറുമ്പോൾ പോലും അധികം ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു റൈഡിൽ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. CC 4-stroke എയർ കൂൾഡ് എഞ്ചിനാണ്. 7500 RPM 7.1 PS പവറും 5000 RPM 8.1 Nm ടോർക്കും ഈ വാഹനം നൽകുന്നു. ഇതിനാൽ ഒരു പവർഫുൾ സ്കൂട്ടർ എന്നതിനേക്കാൾ മെച്യൂർഡായ ഒരു സ്കൂട്ടർ എന്ന് മനസ്സിലാക്കാൻ കഴിയും. വൈബ്രേഷൻ ഇല്ലാത്ത സ്മൂത്തായ എഞ്ചിനാണ്. മികച്ച ഹാൻഡ്ലിംഗ് എടുത്തു പറയേണ്ടതാണ്. മുൻഫോർക്ക് ടെലിസ്കോപ്പിക് ആയതിനാൽ റൈഡിൽ മോശമല്ലാത്ത കംഫർട്ടും ലഭിക്കുന്നു. ഓഡി എന്ന ജർമ്മൻ വാഹന നിർമ്മാതാക്കൾ അവരുടെ യൂട്ടിലിറ്റി വാഹനങ്ങളെ നിരവധി ഇപ്പോൾ കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. Q3 മുതൽ Q7 വരെയുള്ള വാഹനങ്ങളാണ് ഇവ. ശരിക്കും ഒരു നിരപ്പായ റോഡിനേക്കാൾ കൂടുതൽ ഒരു ഓഫ് റോഡിലും വളരെ നന്നായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ഒരു ക്യൂ ഡ്രൈവിലാണ് നമ്മൾ നിൽക്കുന്നത്. Q3 ഉം Q5 ഉം Q7 ഉം ഈ ഡ്രൈവിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വ്യത്യസ്തമായി തയ്യാറാക്കിയിരിക്കുന്ന ട്രാക്കിലൂടെ, അതായത് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ട്രാക്കിലൂടെ ഇത് ഏതൊക്കെ തരത്തിൽ പോകും എന്ന് കാണുകയാണ് ഈ ക്യൂ ഡ്രൈവിലൂടെ. നമുക്ക് ഓരോ വാഹനങ്ങളായി ഇവ എങ്ങനെയൊക്കെ പോകും എന്ന് നോക്കാം. We'll be right back.
ഓഡിയുടെ കൊച്ചി ഷോറൂമിൽ പങ്കെടുക്കുന്നവർക്കായി ഡ്രൈവിംഗ് ടിപ്സും ബ്രീഫിംഗും നടത്തിയ ശേഷമാണ് ക്യൂ ഡ്രൈവ് ആരംഭിച്ചത്. ഡ്രൈവ് പ്രത്യേകം തയ്യാറാക്കിയ ട്രാക്കിലായിരുന്നു. Q3, Q7, Q5 എന്നീ മോഡലുകളാണ് ഇതിനായി ഒരുക്കിയിരുന്നത്. നിരവധി റാലികളിൽ ചാമ്പ്യനായ ലോഹിദാസ് ആയിരുന്നു ഡ്രൈവിനായി ട്രാക്ക് നിർമ്മിച്ചതും ലീഡ് ചെയ്തതും. ഓരോരുത്തർക്കും വേണ്ട നിർദ്ദേശം ഇദ്ദേഹം ആദ്യം തന്നെ നൽകി. ചലച്ചിത്രതാരം സുരേഷ് ഗോപിയായിരുന്നു ക്യൂ ഡ്രൈവ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഓഡിയുടെ കോത്രോ സാങ്കേതികത എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുകയായിരുന്നു ഇതിലൂടെ ഓഡി ലക്ഷ്യമിട്ടത്. ആദ്യത്തെ പോയിന്റ് തന്നെ ഈ പ്രകടനം ഏത് തരത്തിലെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മൾ ഇത്രയും നാൾ 3 വർഷമായി വണ്ടി മേടിച്ചിട്ടിട്ട് പക്ഷേ ഇങ്ങനെ ഓടിക്കാൻ വേണ്ടി അല്ല ഈ വണ്ടി മേടിക്കുന്നത്. എപ്പോഴും വണ്ടിയുടെ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സീൻ ഇൻ ദ മെഷീൻ, ദ മണി ദറ്റ് യു പേ ആൻഡ് യുവർ ഡിമാൻഡ്സ്, സേഫ്റ്റി റിക്വയർമെൻറ്റ്സ്. അതിൽ ധാരാളമായിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഇങ്ങനെ ഒരു ഒരു റോക്കി റൈഡ് എന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ച എൻ്റെ വണ്ടി ഞാൻ ഈ പ്രദേശത്തങ്ങ് ഇറക്കില്ല. ബിക്കോസ് ഐ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ്സ് എ റോസി റൈഡ്. വ്യത്യസ്തമായ പ്രതലത്തിൽ 2 ടയറുകൾ മാത്രം നിലത്ത് തൊട്ടാൽ പോലും വാഹനം കയറിപ്പോകുന്ന തരത്തിലായിരുന്നു ട്രാക്ക്. അറുപത് 40 അനുപാതത്തിൽ മുൻപിൻ ടയറുകൾക്ക് പവർ നൽകിയാണ് ഈ വാഹനം കയറിപ്പോകുന്നത്. ചില ടയറുകൾ അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുന്നതും കാണാമായിരുന്നു. പിന്നീട് 45 ഡിഗ്രി ചരിവിലൂടെ കയറിപ്പോകുമ്പോൾ പോലും വാഹനം മറിയുന്നില്ല. അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പ്രവർത്തനമായിരുന്നു ഇത്. ചെറിയ അപ്ഹിലും ഡൗൺഹിലുമെല്ലാം ഈ ട്രാക്കിൽ ക്രമീകരിച്ചിരുന്നു. ഈ വഴിയിലൂടെയെല്ലാം ഇതിന്റെ 4-വീൽ ഡ്രൈവ് ഏതൊക്കെ തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള ട്രാക്ക്. പലതരത്തിലുള്ള ഡിപ്പും വെള്ളം നിറച്ച സ്ഥലവും. പലപ്പോഴും ബമ്പർ തട്ടുമോ എന്ന് സംശയിച്ചെങ്കിലും നല്ല ക്ലിയറൻസ് ഉള്ളതിനാൽ അനായാസം കയറി. We'll be right back.
90 ഡിഗ്രി തിരിവിൽ വേഗത്തിൽ തന്നെ വാഹനം തിരിക്കാൻ സാധിക്കുന്നു. തിരിവിനൊപ്പം കയറ്റവും കൂടിയൊരുക്കിയ മറ്റൊരു പോയിന്റ്. നാൽപ്പത് ഡിഗ്രി കുത്തനെയുള്ള ഇറക്കവും കയറ്റവും ഓരോ ടയറും പിടിച്ചു കയറുന്നത് കാണാം. അല്പം വേഗതയെടുത്ത് ചെളിയിലൂടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക്. എല്ലാ കോത്രോ ടെക്നോളജിയിലുള്ള വാഹനങ്ങളാണെങ്കിലും വ്യത്യസ്തമായ പവറിലുള്ള വാഹനങ്ങളാണ് നമ്മളിപ്പോൾ ഇതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓരോ ട്രാക്ക് വെച്ച് നമ്മൾ നോക്കിയാൽ പോലും ശരിക്കും ആദ്യം ഇറങ്ങുന്നത് ഇതിൻ്റെ ആ ഒരു വീല് പോലും ഒരു എന്താ പറയുക ടെറൈനിൽ തൊടുകയും ബാക്കിയുള്ളത് എയറിൽ നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ പോലും ആ വീലിന് മാക്സിമം പവർ കൊടുത്ത് ഈ വാഹനം കയറി പോകുന്ന ഒരു ഇതായിരുന്നു ആദ്യത്തെ ഒരു പോയിന്റ്. പിന്നെ ഏകദേശം ഒരു 35 ഡിഗ്രിയോളം ചരിവിലൂടെ ഈ വാഹനം എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും വാഹനം മറിയുമോ എന്നുള്ള ആ ഒരു ടെൻഷൻ പോലും ഉണ്ടാകുമെങ്കിൽ പോലും വളരെ കൂളായിട്ട് ഓരോ പവറിനും ഓരോ ഇത് കൊടുത്ത് തന്നെയാണ് ഈ വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാൻ സാധിച്ചത്. പിന്നീട് സ്ലഷുള്ള പോയിന്റിലൂടെയായിരുന്നു അടുത്ത ഡ്രൈവ്. സ്ലഷുള്ള പോയിന്റിൽ ശരിക്കും ഈ വാഹനം നമുക്ക് പലപ്പോഴും ഇത് പൊതിഞ്ഞു പോകുമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ഒരിക്കലുമില്ലാതെ വളരെ ഫ്രീ ആയിട്ട് വളരെ കൂളായിട്ട് ഈ വാഹനം കയറി പോകുന്ന ഒരു ഇത് നമുക്ക് ഡ്രൈവിൽ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചു. ഏതൊക്കെ തരത്തിലുള്ള മോശമായ ടെറൈനിലൂടെ എങ്ങനെയൊക്കെ ഈ വാഹനത്തെ ശരിക്കും ഈ വാഹനത്തിൻ്റെ ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു ഡ്രൈവായിരുന്നു ഈ ക്യൂ ഡ്രൈവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പലപ്പോഴും ഈ വാഹനമൊക്കെ വാങ്ങുമ്പോൾ പലരും എന്താ പറയുക ചെളിയിലൂടെയോ അല്ലെങ്കിൽ കല്ലിനകത്തൂടെയൊക്കെ ഇറക്കിയാൽ എന്തെങ്കിലും വാങ്ങുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ വളരെ കൂളായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഓഫ് റോഡിൽ കൂടി ഈ വാഹനം കൊണ്ടുപോകാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നതായിരുന്നു ശരിക്കും ഈ ക്യൂ ഡ്രൈവിലൂടെ നമുക്ക് ഈ 3 വാഹനങ്ങൾ ഓടിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം. മികച്ച രീതിയിലുള്ള ഹാൻഡ്ലിങ്ങും ഓഫ് റോഡ് ക്ഷമതയും ക്ലിയറൻസും പവർ ഡിസ്ട്രിബ്യൂഷനും എല്ലാം മനസ്സിലാക്കുകയായിരുന്നു ഈ ക്യൂ ഡ്രൈവിലൂടെ. Q3 Q5 2 ലിറ്റർ എഞ്ചിനുമായി എത്തുന്നു. എന്നാൽ Q7 3 ലിറ്റർ എഞ്ചിനുമായാണ് എത്തുന്നത്. പവറിലെ വ്യത്യാസം മാത്രമാണ് ഇവ തമ്മിലുള്ളത്. സാങ്കേതികതയായ കോട്രോ ഒരുപോലെ പ്രവർത്തിക്കുന്നു. Q3 Q7 വീൽ ബേസിലും വലുപ്പത്തിലും വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഒരേ ട്രാക്കിൽ ഒരേ രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അടുത്ത ക്യൂ ഡ്രൈവ് December 8-9 കോഴിക്കോടാണ് സംഘടിപ്പിക്കുന്നത്. മെർസിഡീസ് ബെൻസിന്റെ സൂപ്പർ കാറായ SLS AMG ബ്ലാക്ക് സീരീസിലെത്തുന്നു. 6.3 ലിറ്റർ V8 എഞ്ചിനിലെത്തുന്ന ഈ വാഹനം 631 HP പവറാണ് 7400 RPM നൽകുന്നത്. 62 mph 3.6 സെക്കൻഡ് കൊണ്ട് എത്തുന്നു. റൈഡ് കൺട്രോൾ സസ്പെൻഷനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഡൈനാമിക് ഗൾവിംഗ് മോഡലാണിത്. തികച്ചും പെർഫോമൻസ് കാറായിട്ടാണ് ഈ വാഹനത്തെ അവതരിപ്പിക്കുന്നതും. അതിനാൽ വളരെയധികം വെയിറ്റ് കുറച്ചാണ് ഈ വാഹനം നിർമ്മിക്കുന്നത്.
1580 കിലോഗ്രാം ഭാരമാണ് ഈ വാഹനത്തിന് നൽകിയതും. 315 കിലോമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ്. പൂർണ്ണമായി മാറ്റിയ ഹൈസ്പീഡ് വാൽവ് ട്രെയിനോടുകൂടിയ ക്യാംഷാഫ്റ്റാണ്. ഇൻടേക്ക് എയർ ഡക്റ്റും മോഡിഫൈ ചെയ്തു. 2013 ജൂണോടുകൂടി ഇത് വിപണിയിലെത്തും. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം വാഹന സംബന്ധമായ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം ഇവിടെ പ്രൊഡ്യൂസർ ഫാസ്റ്റ് ട്രാക്ക് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ ജില്ല. നിങ്ങൾ കാണാൻ വിട്ടുപോയുള്ള ഈ എപ്പിസോഡിന്റെ പൂർണ്ണരൂപം ഞങ്ങളുടെ വെബ്സൈറ്റായ www.manoramanews.com കാണാൻ സാധിക്കും. നിരത്തിലിറങ്ങിയ മറ്റൊരു പുത്തൻ വാഹനത്തിന്റെ വിശേഷവുമായി വീണ്ടും അടുത്ത ആഴ്ച കാണാം.